ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കേരളത്തിലെത്തി. സ്വകാര്യ വിമാനത്തിലാണ് അമിത് ഷാ കണ്ണൂരിലെത്തിയത്. ബി ജെ പി സംസ്ഥാന നേതാക്കളുമായി വിമാനത്താവളത്തിനകത്ത് വെച്ച് അമിത് ഷാ ചർച്ച നടത്തി. സഹൽ സി മുഹമ്മദാണ് ചേരുന്നത്. സഹൽ, അദ്ദേഹത്തിന്റെ കാര്യപരിപാടികൾ എന്തൊക്കെയാണ്? ഒപ്പം രഥയാത്രയുടെ തീയതി അടക്കം ഇന്ന് തീരുമാനിക്കാനിരിക്കെ എന്തൊക്കെ രാഷ്ട്രീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കുന്നു? പ്രധാനപ്പെട്ട പരിപാടി ബി ജെ പിയുടെ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം തന്നെയാണ്. കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ ശേഷം ദക്ഷിണേന്ത്യയിലെ നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഉൾപ്പെടെ ഉള്ള നേതാക്കളുമായി 15 മിനിറ്റോളം അദ്ദേഹം ചർച്ച നടത്തിയപ്പോൾ കണ്ണൂരിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ബൈക്ക് റാലിയുടെ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. ഇതിനുശേഷം ഉദ്ഘാടനത്തിലാണ് ശബരിമല വിഷയത്തിലെ കൃത്യമായ നിലപാടുകൾ, അല്ലെങ്കിൽ ഈ രഥയാത്രയുടെ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാം പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിലെത്തിയ ശേഷം ഇക്കാര്യത്തിൽ ഉള്ള പ്രതികരണം എന്തായിരിക്കും, പ്രത്യേകിച്ചും സർക്കാരും മുഖ്യമന്ത്രി തന്നെ മുന്നിട്ടിറങ്ങി ഇടത് മുന്നണി തന്നെ ഈ ഒരു വിഷയത്തെ പ്രതിരോധിക്കുന്ന സാഹചര്യത്തിൽ, നടപടികൾ ശക്തമാക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ശ്രദ്ധ ഏറുകയാണ്. ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ എത്തുമെന്നാണ് കരുതുന്നത്. ഇതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മഞ്ചേശ്വരത്തെ തെരഞ്ഞെടുപ്പ് കേസ് സംബന്ധിച്ചൊരു നിലപാടെടുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ ദേശീയ അധ്യക്ഷന്റെ നിർദ്ദേശം ആരായുമെന്ന് സംസ്ഥാന നേതാക്കൾ അറിയിച്ചിരുന്നു. കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ഇദ്ദേഹത്തെ കാണുന്നുണ്ട്. ഇതിനുശേഷമാണ് പിണറായിൽ കൊല്ലപ്പെട്ട ബി ജെ പി പ്രവർത്തകൻ രമിത്തിന്റെ വീട് സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ജനരക്ഷാ യാത്രയിൽ വീട് സന്ദർശിക്കാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിലും പക്ഷേ പെട്ടെന്ന് അദ്ദേഹത്തിന് മടങ്ങേണ്ടി വന്നു. മാത്രമല്ല, സി പി എം ഈ മേഖലയിൽ ഹർത്താൽ നടത്തി പ്രതിരോധിക്കുകയും ഒപ്പം തന്നെ രാഷ്ട്രീയമായി വലിയ പ്രചാരണം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേക താല്പര്യമെടുത്താണ് രണ്ടാം വരവിൽ അദ്ദേഹം രമിത്തിന്റെ വീട് സന്ദർശിക്കാനിരിക്കുന്നത്. ഇതിനുശേഷമാണ് ഉച്ചയോടുകൂടി അദ്ദേഹം മടങ്ങിപ്പോവുക. കേരള സന്ദർശനത്തിൽ ഈ കോൺഗ്രസ് നേതാക്കൾ, രാമൻ നായർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവരെ ബി ജെ പിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ, ഒപ്പം തന്നെ ശബരിമല വിഷയത്തിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുള്ള നീക്കങ്ങൾ, ഇത്തരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർശനം തന്നെയാണിത്. അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ, ചർച്ചകളെല്ലാം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.